ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോ ഓറഞ്ചിന് നല്ല വിലക്കുറവാണ് അല്ലേ 3 കിലോ 100 രൂപ 2 കിലോ 100 രൂപയ്ക്കൊക്കെ നമുക്കിപ്പോ എല്ലായിടത്തും തന്നെ ഓറഞ്ചിന്റെ സീസൺ ആണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ തൊലി അങ്ങ് കളയുവാണ് അല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഓറഞ്ചിന്റെ തൊലി കൊണ്ടിട്ട് ഒത്തിരി ഉപകാരങ്ങളാണ് ട്ടോ ഉള്ളത് അപ്പോൾ ആദ്യമേ ഓറഞ്ച് ഇങ്ങനെ അങ്ങ് എടുക്കാം ഇപ്പോ ഞാൻ കാണിക്കുന്ന ഈ ടിപ്സ് ഉണ്ടല്ലോ നിങ്ങൾ 2-3 ദിവസമായിട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോ 2 കിലോ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അതിന്റെ എല്ലാ തോലും ഇപ്പോ തന്നെ എടുക്കണം ട്ടോ കുറച്ചൊക്കെ നമ്മൾ മാറ്റി വെക്കുക കളയാതെ ഞാനെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടിട്ടല്ല ട്ടോ ഈ തൊലിയെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഓറഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇതേ കണ്ടോ ഞാനപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓറഞ്ച് എടുത്തപ്പോ അതിന്റെ തൊലി ഇങ്ങനെ കൂടെ മാറ്റി വെച്ചു കളഞ്ഞിട്ടില്ല അപ്പോ നമുക്ക് ഈ തൊലിയെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കീറിയെടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് മസാലയൊക്കെ പൊടിക്കുന്ന ചെറിയ ജാറില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു 3 ഓറഞ്ചിന്റെ തൊലിയാണ് ഇപ്പോ എടുത്തിരിക്കുന്നത് 3 ഓറഞ്ചിന്റെ തൊലി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല പൗഡർ പോലെ ഈ ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ അങ്ങ് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓറഞ്ചിന്റെ തൊലി മിക്സിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് സാധാരണ വിനീഗർ അതായത് നമ്മൾ കറിക്കൊക്കെ ഒഴിക്കത്തില്ലേ ആ ഒരു വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഈ ഒരു ഓറഞ്ചിന്റെ തൊലി മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത്രയും മതി കറക്റ്റ് പാകത്തിനാണ് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ദിവസം ഇതിങ്ങനെ തന്നെ ഒരു മൂടിപാത്രം വെച്ചിട്ട് അങ്ങ് മൂടി നമുക്ക് വെക്കാം കേട്ടോ ഇതിപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് നോക്കാം കേട്ടോ നല്ല മഞ്ഞ കളറായിട്ട് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് അതായത് ഓറഞ്ചിന്റെ തൊലിയും വിനീഗറും ഇപ്പൊ ഓറഞ്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഒരു ദിവസം ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു വിനീഗർ വെള്ളത്തിലല്ലേ കിടന്നത് അപ്പൊ നമുക്കിനി ഇതൊന്ന് ഒരു സ്റ്റെയറില് ഒന്ന് പിഴിഞ്ഞെടുക്കാം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക എന്നിട്ട് ഇത് ഒരു അരിപ്പയില് വെച്ച് നമുക്കൊന്ന് അരിച്ചു മാറ്റാം നമ്മൾ ഇതൊന്നും അരിച്ചെടുത്തപ്പോ ഉണ്ടല്ലോ നല്ല യെല്ലോ കളറായിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ചെറിയ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം അതെ ഞാനിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോ സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഉണ്ടാവും അല്ലേ അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊരു കുപ്പിയിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഫസ്റ്റ് യൂസ് പറയാം കേട്ടോ നമ്മൾ തറ തുടക്കുന്ന സമയത്തില്ലേ നമ്മൾ വെള്ളം ഒഴുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ലോഷൻ ഇടുവാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്കിനി കടയിൽ നിന്നും ലോഷൻ വാങ്ങി ഉപയോഗിക്കേണ്ട ജസ്റ്റ് ഒരൊറ്റ നെക്ക് ഇത്രയും മതി അധികം ഒന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് കാര്യം നമ്മൾ ഇതിൽ വെള്ളമോ ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല വിനീഗറും പിന്നെ ഓറഞ്ചിന്റെ തൊലിയുമാണ് അപ്പൊ ഞാനിപ്പോ തറക്കുന്ന വെള്ളത്തില് ഒരൊറ്റ ഒരു സ്പ്രേ ഒന്ന് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ടൊന്ന് തറച്ചെടുക്കാം അതെ ഞാനൊന്ന് തുടക്കുവാണ് കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾക്കിത് തുടച്ച് മാറ്റുമ്പോ തന്നെ സാധാരണ നമ്മള് വെള്ളം മാത്രമല്ലേ എല്ലാവരും കടയിൽ നിന്നൊക്കെ ആണല്ലേ ലോഷൻ വാങ്ങിക്കുക പക്ഷെ ഇതാകുമ്പോ നമുക്ക് പൈസ ചെലവില്ലല്ലോ കാര്യം ഓറഞ്ച് നമ്മൾ തിന്നാനാ വാങ്ങിച്ചത് പക്ഷെ തൊലി നമ്മൾ കളയും അല്ലെ പക്ഷെ ഇനി ആരും കളയരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തങ്ങ് എടുക്കുക നല്ല ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല ഒരു സ്മെല്ലുമായിരിക്കും അതൊക്കെ രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നോൺ വെജ് കഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അല്ലെ അപ്പൊ പെട്ടെന്ന് ആരെങ്കിലൊക്കെ കയറി വരുവാണെങ്കിൽ അവരാണെങ്കിലും പറയും ഓ എന്തൊരു സ്മെല്ലാ ഇവിടെയെന്ന് അപ്പൊ നമുക്ക് ആ ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു ലോഷൻ ഡൈനിങ് ടേബിളിൽ അവിടെ എവിടെയായിട്ട് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കുപ്പിയിൽ എടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അപ്പൊ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ആ ചീത്ത മണം ഒക്കെ അങ്ങ് മാറി കിട്ടും ഇനി മൂന്നാമത്തെ ടിപ്പ് പറഞ്ഞത് കേട്ടോ ഇപ്പൊ നമ്മുടെ ചെടികളിൽ പ്രാണികളും കീടങ്ങളും അതുപോലെ കേടൊക്കെ വരില്ലേ അത് വരാതിരിക്കാൻ വേണ്ടി ചെടിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് കപ്പില് വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ലോഷൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് വേണം അത് കലക്കുക എന്നിട്ട് ചെടിയിൽ ഇങ്ങനെ തളിച്ച് നമുക്ക് കൊടുക്കാം ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ
രണ്ട് ഓറഞ്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതിന്റെ നീരൊന്ന് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ദേ ഇതുപോലെ അങ്ങ് ആക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നീര് കിട്ടും. നമ്മളിത് മിക്സിയിൽ അടിക്കുന്നില്ല കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒറിജിനൽ ഒരു കളർ കിട്ടില്ല. ഈ ഒരു തൊലിയൊക്കെ അടിച്ചു ചേരുമ്പോൾ ഒരു വെള്ള കളറായി പോകും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓറഞ്ചിന്റെ നീരൊന്ന് പിഴിഞ്ഞ് എടുക്കാം. ഓറഞ്ച് നമ്മൾ ഇങ്ങനെയൊന്ന് കൈവച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പൊ നമ്മള് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു അരിപ്പയില് അരിച്ചെടുക്കാം. എന്നാലേ ഈ ഒരു കുരുവൊക്കെ ഇതിൽ അതുപോലെ തന്നെ ഓറഞ്ചിന്റെ ആ അല്ലിയൊക്കെ പോകണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ഐസ് ട്രേയില് അതിലേക്കൊന്ന് ഒഴിച്ചു വെക്കാം കേട്ടോ. ഇതേ ഞാനിങ്ങനെ ഐസ് ക്യൂബ്സ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിലിക്കോണിന്റെ ഐസ് ട്രേ ആണ് ഉള്ളത്. അതാണ് ഈ റൗണ്ട് ഷേപ്പ്. ഇത് സോപ്പൊന്നും അല്ല കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് നാരങ്ങയൊന്നും പിഴിയാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നാരങ്ങ നീരും ചെറുനാരങ്ങ നീരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് അവർക്കും കൂടെ കൊടുക്കാം. അപ്പോൾ സംസാരിച്ചിരിക്കുന്ന നേരത്ത് ഇതങ്ങ് അലിഞ്ഞ് നമുക്ക് വന്നോളും. എങ്ങനെയുണ്ട്, അടിപൊളി ഐഡിയ അല്ലേ? നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അല്ല കേട്ടോ, ഒരു നാരങ്ങ വെള്ളത്തിന് പകരം കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക് ആണിത്. മാത്രമല്ല നമുക്ക് കുൽഫി ആയിട്ട് വേണമെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സിൽ ഇങ്ങനെ അങ്ങ് ഓറഞ്ചും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യമേ ഇതുപോലെ കാണിച്ചില്ലേ, കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേര് ഇതും ചപ്പി അങ്ങ് നടന്നോളും. ഇതാ ഓറഞ്ച് കുൽഫി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.